യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുവിന് സ്മരണാഞ്ജലി. 93-ാം മഹാസമാധി നാടെങ്ങും വിപുലമായ ചടങ്ങുകളോടെ ആചരിച്ചു. വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു സമാധി ദിനാചരണം ഒരുക്കിയത്. ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെയും ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും സംയുക്ത നേതൃത്വത്തിലാണ് ചേർത്തലയിൽ സമാധി ദിനാചരണം സംഘടിപ്പിച്ചത്. പുഷ്പാർച്ചന, പ്രാർത്ഥന, ദീപശിഖാറിലെ അനുസ്മരണ യോഗം എന്നിവ നടന്നു. സ്കൂളങ്കണത്തിൽ പ്രിൻസിപ്പൽ ലജു ടീച്ചർ രാവിലെ പതാക ഉയർത്തി. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തി പ്രസിദ്ധമായ കളവങ്കോടം ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് ദീപശിഖാ പ്രയാണം ആരംഭിച്ചത്. ക്ഷേത്രയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ ഷാജിമോഹനിൽ നിന്ന് മഹാസമാധി ദിനാചരണ കമ്മിറ്റി ചെയർമാൻ വിജയഘോഷ് ചാരങ്കാട്ട് ദീപശിഖ ഏറ്റുവാങ്ങി. ദേവസ്വം വൈസ് പ്രസിഡന്റ് ഒ കെ ചിത്രഭാനു, സെക്രട്ടറി കെ രാജപ്പൻ, ട്രഷറർ കെ പി രാജേന്ദ്രപ്രസാദ്, ബോയ്സ് സ്കൂൾ പ്രിൻസിപ്പൽ ലജു, സീനിയർ അസിസ്റ്റന്റ് പി പി മാത്യു, പി ടി പ്രസിഡന്റ് ഉഷൈബ ബിബി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ദീപശിഖ പ്രയാണം ആരംഭിച്ചു. വിവിധ സ്ഥലങ്ങളിലെ ചെറിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഉച്ചയ്ക്ക് 12 മണിയോടെ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളങ്കണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ഗുരുവിൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപശിഖ സ്ഥാപിച്ചു. അധ്യാപകരും ജീവനക്കാരും പി ടി എ ഭാരവാഹികളും അംഗങ്ങളും മഹാസമാധി ദിനാചരണ കമ്മിറ്റി പ്രവർത്തകരും പങ്കെടുത്തു. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ ലളിതമായ ചടങ്ങുകൾ മാത്രമാണ് നാടെങ്ങും സംഘടിപ്പിച്ചത്. വിൻമീഡിയ ചേർത്തല.